ആകാശത്ത് തീഗോളമായ ഹെലികോപ്റ്റർ നഞ്ചപ്പ സത്രത്തിന്റെ ഒരറ്റത്താണ് പതിച്ചത്. ഗ്രാമത്തിന്റെ നടുവിലായിരുന്നുവെങ്കിൽ ഗ്രാമം തന്നെ നാമാവശേഷമാകുമായിരുന്നു. 60 വീടുകളുള്ള കോളനിയാണ് ഇവിടം. കോപ്റ്ററിന്റെ ചിറകിന്റെ കഷ്ണം തെറിച്ചു വീണ് ഒരു വീടിന് കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് ഈ ഗ്രാമീണർ രക്ഷപ്പെട്ടത്. ദുരന്തത്തിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് ആദ്യം ഓടിയെത്തിയത് ഗ്രാമീണർ തന്നെ. കത്തിയമർന്ന ശരീരങ്ങൾ കയ്യിൽ കിട്ടിയ സാരിയിലും പുതപ്പുകളിലും കോരിയെടുത്ത് അവർ ഓടുകയായിരുന്നു. ഉച്ചയോടെ എന്തോ ഒരു വലിയ അപകടം പറ്റിയെന്ന വിവരം കേട്ടാണ് ഗ്രാമവാസികൾ ഓടിയെത്തുന്നത്. ആളിക്കത്തുന്ന തീയണയ്ക്കാൻ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. പൂഴിമണ്ണും ദൂരെയുള്ള വീടുകളിൽ നിന്ന് പാത്രങ്ങളിൽ വെള്ളവുമായി അവർ ഓടിക്കിതച്ചെത്തി. പക്ഷേ ആളിപ്പടർന്നുകൊണ്ടിരുന്ന ഹെലികോപ്റ്ററിന്റെ തീയണയ്ക്കാൻ അതൊന്നും മതിയാകുമായിരുന്നില്ല. 3 അല്പമെങ്കിലും ജീവനോടെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അവരിൽ ഒരാൾ ബിപിൻ റാവത്തായിരുന്നുവെന്ന് നാട്ടുകാർ കരുതുന്നു. ഉച്ചയ്ക്ക് 2 എല്ലാവരെയും ആശുപത്രികളിലേക്ക് മാറ്റിയെങ്കിലും ദുരന്തത്തിന്റെ ഭീതി വിട്ടൊഴിയാതെയാണ് ഗ്രാമീണർ നിന്നത്. 60 വീടുകളുള്ള കോളനിയുടെ ഒരറ്റത്താണ് ഹെലികോപ്റ്റർ വീണത്. ഗ്രാമത്തിന് നടുവിലായിരുന്നുവെങ്കിൽ ദുരന്ത വ്യാപ്തി കൂടുമായിരുന്നു. കോളനിയിലെ അവസാന വീട് ശങ്കർ എന്നയാളുടേതാണ്. ഇതിനടുത്തുള്ള കാട്ടിലെ മരത്തിലിടിച്ചാണ് ഹെലികോപ്റ്റർ വീണത്. കോപ്റ്ററിന്റെ ചിറകിന്റെ കഷ്ണം തെറിച്ചു വീണ് വീടിന്റെ ഷീറ്റ് തകർന്നിട്ടുണ്ട്. വീട്ടിലുള്ളവർ ഊട്ടിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപകടസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല. റോഡ് വരെ 1.5 km ചുമന്നാണ് മൃതദേഹങ്ങൾ മാറ്റിയത്. എല്ലാം കഴിഞ്ഞ് വിങ്ങുന്ന ഹൃദയത്തോടെ നാട്ടുകാർ പറഞ്ഞു, കാപ്പാത്ത മുടിയലേ. വാഹനത്തിൽ കയറ്റുമ്പോൾ മനസ്സ് പറഞ്ഞു, ഈ മുഖം കണ്ടിട്ടുണ്ട്, പക്ഷേ കോരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ബാക്കി. രക്ഷാപ്രവർത്തനത്തിനെത്തിയ എ ശിവകുമാർ പറയുന്നു, ശിവകുമാർ ഉൾപ്പെടെയുള്ളവരാണ് ജനറൽ ബിപിൻ റാവത്തിനെയും മറ്റ് 2 ആശുപത്രിയിൽ എത്തിച്ചത്. ഉച്ചവിശ്രമത്തിനിടെ സുഹൃത്തിന്റെ ഫോൺ വിളിയാണ് ശിവകുമാറിനെ ദുരന്ത സ്ഥലത്തെത്തിച്ചത്. ഇത്ര വലിയ തീയിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് തോന്നി. തിരച്ചിലിനിടെ ബിപിൻ റാവത്തിന്റെ മുഖം കണ്ടു. ടിവിയിലും മറ്റും കണ്ടിട്ടുള്ളതിനാൽ പരിചിതമായിരുന്നുവെങ്കിലും ആരാണെന്ന് മനസ്സിലായില്ല. രക്ഷാപ്രവർത്തനത്തിനായി പുറത്തുനിന്ന് ആദ്യം എത്തിയത് 2 അഗ്നിരക്ഷാസേനാംഗങ്ങൾ. ഹെലികോപ്റ്റർ ഇറങ്ങേണ്ടിയിരുന്ന വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിനോട് ചേർന്നുള്ള ജിംഖാന ക്ലബ് ഹെലിപാഡിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രാമചന്ദ്രനും കുമാറുമാണ് വിവരമറിഞ്ഞ് കുതിച്ചെത്തിയത്. ഹെലികോപ്റ്റർ കത്തി അമരുന്നതാണ് കണ്ടത്. 50 ദൂരത്ത് 2 പൊള്ളലേറ്റ് കിടക്കുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടു. അവരെ വാരിയെടുത്ത് പുറത്തേക്ക് ഓടുമ്പോൾ ജീവനുണ്ടായിരുന്നു. 14 പുറത്തെടുക്കുന്നതുവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പലരുടെയും കൈയും കാലും ശരീരഭാഗങ്ങളും ഒക്കെ ചിതറിപ്പോയിരുന്നു. എല്ലാം വാരിക്കൂട്ടിയാണ് സ്ട്രെച്ചറിലും തുണിയിലുമൊക്കെയായി പുറത്തെത്തിച്ചത്. രാമചന്ദ്രനും കുമാറും പറയുന്നു, ഹൃദയഭേദകമായ കാഴ്ചകളാണ് അവിടെ നിന്നുണ്ടായത്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനെത്തിയവർക്കും പലർക്കും ഭീതി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടിട്ടും അല്പനേരം പകച്ചു നിന്നുവെങ്കിലും പിന്നീട് അവർ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഒട്ടും അമാന്തിച്ചില്ല, എല്ലാവരെയും ആശുപത്രിയിലെത്തിച്ചു. എങ്കിലും ആരെയും രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന നെടുവീർപ്പും സങ്കടവും മാത്രമാണ് ബാക്കിയാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.